കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലയിലെ പുത്തൂർ വില്ലേജ് ഓഫീസർ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാളാണ് പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് പുന്നൂക്കരയിൽ നിന്നും CPM സ്ഥാനാർത്ഥിയായി വിജയിച്ച മിനി ഉണ്ണികൃഷ്ണൻ ലൈഫ് പദ്ധതിയിൽ വീടിന് അപേക്ഷിച്ചവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വൈകുന്നത് സംബന്ധിച്ച് അന്വേഷിക്കാൻ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോഴാണ് വില്ലേജ് ഓഫീസർ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അനിഷ്ട സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വില്ലേജ് ഓഫീസിൽ സംഭവിച്ചത് എന്താണെന്ന് വിശദീകരിക്കുകയാണ് പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായ മിനി ഉണ്ണികൃഷ്ണൻ. മിനി ഉണ്ണികൃഷ്ണന്റെ വാക്കുകളിലേക്ക്. വീടില്ലാത്തതിന്റെ വിഷമം മറ്റാരേക്കാളും അധികം അറിയുന്ന ആളാണ് ഞാൻ. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് 5-ാം വർഷം തികയുമ്പോഴും ഞാൻ താമസിക്കുന്നത് ഇപ്പോഴും പണിപൂർത്തിയാകാത്ത ഒരു കുഞ്ഞു വീട്ടിലാണ്. വീടിന് അപേക്ഷ നൽകാൻ ആദ്യം വന്നവരിൽ ചിലർ പ്രസിഡന്റ് ഒരു വീടുണ്ടാക്കുക എന്നിട്ട് മതി ഞങ്ങൾക്കെന്ന് പറഞ്ഞ് തിരിച്ചുപോയ സാഹചര്യം വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. തനിക്ക് ഈ കൊച്ചു വീടെങ്കിലുമുണ്ട്, അതില്ലാത്തവരുടെ കാര്യം ആദ്യം നടക്കട്ടെ എന്നാണ് ഞാൻ ആലോചിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ പരമാവധി വീടില്ലാത്ത ആളുകളെ കൊണ്ട് ലൈഫ് പദ്ധതിയിലേക്ക് അപേക്ഷ നൽകിക്കാറുണ്ട്. ലൈഫിൻ്റെ 3-ാം ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം വന്നപ്പോഴും പരമാവധി ആളുകൾക്ക് വിവരം നൽകി അവരെ കൊണ്ട് അപേക്ഷ നൽകിക്കുകയും ചെയ്തു. എന്നാൽ അപേക്ഷകർക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വളരെയേറെ വൈകുന്നതായി നിരവധി പരാതികൾ പഞ്ചായത്തിൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസറെ ആദ്യം ഫോണിൽ വിളിച്ചെങ്കിലും അവർ ഫോൺ എടുക്കാൻ തയ്യാറായില്ല. പിന്നീടാണ് വില്ലേജ് ഓഫീസിലേക്ക് നേരിട്ട് പോയി ഇക്കാര്യം അന്വേഷിച്ചത്. അപ്പോൾ അവർ മറുപടി പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിലെ കാര്യം നോക്കിയാൽ മതിയെന്നും വില്ലേജിലെ കാര്യം നോക്കാൻ വരണ്ട എന്നുമാണ്. ഇതോടുകൂടിയാണ് ഞങ്ങൾ അവിടെ കുത്തിയിരിക്കാൻ തീരുമാനിച്ചത്. ഞാൻ എൻ്റെ വീടിൻ്റെ കാര്യത്തിന് വേണ്ടിയല്ല വില്ലേജിൽ പോയത്, നാട്ടുകാരുടെ ആവശ്യത്തിനു വേണ്ടിയാണ്. നിയമം ലംഘിച്ചുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒരാളോട് മോശമായി പെരുമാറിയിട്ടില്ല. നാട്ടുകാർക്ക് എന്നെ നന്നായിട്ടറിയാം, അവർ എന്നെ തള്ളി പറയില്ല, മിനി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. വിവാദങ്ങൾക്കിടയിലും പഞ്ചായത്ത് പ്രസിഡന്റിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാട്ടുകാരും മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും. വിവാദങ്ങൾ കൊണ്ടൊന്നും മിനി ഉണ്ണികൃഷ്ണനെ തളർത്താനാകില്ലെന്നും വീടില്ലാത്തവർക്ക് വേണ്ടി അവർ ഇനിയും പോരാടുമെന്നും നാട്ടുകാർ പറയുകയാണ്. കൂലിപ്പണിക്കാരനായ ഭർത്താവും മക്കളും ഉദ്ദേശിച്ച് ഇപ്പോഴും ഒരു ചെറിയ കൂരയിലാണ് അവർ താമസിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും നാളിതുവരെ അവരുടെ വീട് നന്നാക്കാനോ പുതുക്കി പണിയാനോ അവർ പഞ്ചായത്തിൽ നിന്ന് സഹായം സ്വീകരിച്ചതായി അറിവില്ല. ബസ്സിലാണ് അവർ പഞ്ചായത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്ത് ബസ് ലഭിക്കാതായതോടെ പാർട്ടി പ്രവർത്തകർ ബൈക്കിലെത്തിയാണ് പ്രസിഡന്റിനെ പഞ്ചായത്തിൽ എത്തിക്കാറുള്ളത്. താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്നയാളാണ് മിനി. അവർ ഒരിക്കലും അഹങ്കാരം കാണിക്കുകയോ നിയമലംഘനം നടത്തുകയോ ആരോടെങ്കിലും മോശമായി പെരുമാറുകയോ ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട്. എന്തെല്ലാം വാർത്തകൾ അവർക്കെതിരെ ഉണ്ടായാലും ഈ നാട്ടുകാർക്ക് അവരെ നല്ലപോലെ അറിയാമെന്നും പുത്തൂർ പൊന്നുക്കരയിലെ ജനങ്ങൾ പറയുന്നു.